നീരിൽ കടക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് മദീനയെ കവച്ചു വെക്കുന്ന വേറെ ഒരു മണ്ണ് ലോകത്ത് അള്ളാഹ് വടച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും പവറുള്ള മണ്ണ് അത് മദീനയിലെ മണ്ണാണ്. ഏത് മദീന? മഞ്ഞനാടിന മദീന അല്ല, മദീനത്തുൽ മുനവ്വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നാളെ ആരും മണ്ണ് വട്ടിയെടുത്ത് വീട്ടിലേക്ക് മണ്ണ് വരാൻ പറഞ്ഞില്ല. സ്ഥാപനം ഉണ്ടാക്കാൻ മണ്ണ് വേണം അല്ലേ? ഈ മദീനന്റെ മണ്ണല്ല ഞാൻ പറഞ്ഞത്, മദീനത്തുൽ മുനവ്വറയിലെ മണ്ണാണ്, അത് മദീനയിലെ മണ്ണാണ്. ഇമാം നിങ്ങൾ പറഞ്ഞു, ആ മദീനയുടെ പേര് പറയുമ്പോൾ തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ആ മദീനയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ മദീന എന്ന് പറയാൻ പാടില്ല, അത് വികടാ. പിന്നെയോ മദീനയിലെ പേര് പറയുമ്പോ അൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയണം. കാരണം മദീന എന്ന് പറഞ്ഞാൽ പട്ടണം മതി. ഏത് പട്ടണത്തിനും അങ്ങനെ പറയാം, പക്ഷേ ഹബീബ് കിടക്കുന്ന മദീനയിലേക്ക് വെറും മദീന എന്ന പേര് പറയാൻ പാടില്ല. ഏതുപോലെ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ കിടക്കുന്ന കബറ്, ആ കബറിനിക്ക് കബറ് എന്ന് പറയാൻ പാടില്ല. കാരണോ? അത് സാധാരണക്കാരന്റെ കബറിനും പറയുന്ന കബറ് എന്നല്ലേ, ഉസ്താദിന്റെ കബറിനും പറയുന്ന കബറ് എന്നാണ്, തങ്ങളുടെ കബറിനും പറയുന്ന കബറ് എന്നാണ്, ആചാര കബറിനും പറയുന്ന കബറ് എന്നാണ്. സാധാരണക്കാർക്ക് പറയുന്ന ഒരൊറ്റ പേരും റസൂലുള്ളാഹിക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മദീനയിലെ കബറിനെ കബറു ശരീഫ് എന്ന മഹത്തായ പേര് കൊണ്ടല്ലാതെ പറയാനേ പാടില്ല. മദീനയെ കുറിച്ച് സാധാരണ മദീന എന്ന് പറയാൻ പാടില്ല, മദീനത്തുൽ മുനവ്വറ. റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന കബറു ശരീഫ് സാധാരണക്കാർക്ക് പറയുന്ന ഒരൊറ്റ പേരും റസൂലുള്ളാഹിക്ക് പറയാൻ പാടില്ല. നിങ്ങൾ കണ്ടോ ഏത് വില എന്നറിയോ? ഇസ്മാഹിലിക്ക് ഞങ്ങൾ തഫ്സീറിൽ പറഞ്ഞു, സാധാരണ ഞങ്ങൾ ദ്വാരക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഫാത്തിഹ ഓതിയ സൂറത്തുകളൊക്കെ ഓതിട്ട് ഔസിലില്ലാഹുമ്മ തവാബ ഖിറാഅത്തിന ഇലാ ഹളറത്തി റൂഹി നബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹളറത്തി റൂഹി ഔസില്ലാഹു വഇല ഹളറത്തി റൂഹി അജ്മീർ ഖാജ, ഇങ്ങനെ പറയുന്നത് കാണാം. അവിടെയും ഇമാമീങ്ങൾ അവരെ കിതാബിൽ നേരി വെച്ചത് കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുമ്പോൾ അവിടെ ദുആ ചെയ്യുന്ന സമയത്ത് ഇലാ ഹളറത്തി റൂഹി എന്ന് പറയാൻ പാടില്ല. പിന്നെയോ പറയേണ്ടത് എങ്ങനെയാണ്? ഇലാ ഹളറത്തി നബിയിൽ മുസ്തഫ മുഹമ്മദിൽ, ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് കൊടുക്കേണ്ടതാണ്. അതാ റൂഹ് എന്ന് പറഞ്ഞാൽ അവിടെ കുഹുമത്ത് ഒരു തെറ്റിദ്ധാരണ വരുന്നു. എന്താണ് തെറ്റിദ്ധാരണ? മുസ്ലിം നബി തങ്ങളുടെ റൂഹിലേക്കാണ് കൊടുക്കുന്ന ജസദ് എവിടെ എന്നൊരു ചോദ്യം വരും. അതെ, വിദേശകാർ പറയും ജസദ് ചീർത്തിച്ച് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്തരം ഒരു തെറ്റിദ്ധാരണയ്ക്ക് വക വരുത്താതിരിക്കാൻ ഇമാമിങ്ങൾ പറഞ്ഞു, സാധാരണവക്കാർക്ക് ഖുർആനോദി ഹദീ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നത് പോലെ മുത്തനബിന്റെ ഹദറത്തിലേക്ക് ദുആ ചെയ്യുമ്പോൾ അതേ സാധാരണക്കാർക്ക് കൊടുക്കുന്നത് പോലെ അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെ പറയണം? ഇലാ ഹദറത്തിൽ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഇല്ല, മുത്തനബി കടന്നിട്ടേ ഇല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, സാധാരണക്കാർക്ക് പറയുന്ന ഒരൊറ്റ പേരും അഭിവിതങ്ങൾക്ക് പറയാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ എന്നെ പോലത്തെ ലോക്കൽ പ്രാസംഗന്മാർ എന്നെ കൊല്ല എന്താണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ജിത്താരി അജി, ബഹുമാനപ്പെട്ട എന്നസഗേരി, ബഹുമാനപ്പെട്ട മറ്റേ നേതാവ്, ബഹുമാനപ്പെട്ട മറ്റേ അജി, എല്ലാവർക്കും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് ബഹുമാനപ്പെട്ട, ഏയ് പറയാൻ പാടില്ല, പറയാൻ പാടില്ല. സാധാരണ ഒരു വ്യക്തിക്ക് പറയുന്ന പേര് മുഹമ്മദ് റസൂലുള്ളാഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് പറയാൻ പാടില്ല. ഇതിനായി ഉസ്താദിന്റെ സാദി അലിക്കുഞ്ഞു ഉസ്താദിന്റെ പയ്യത്തെ വലിയ ഞാനൊരു സമയത്ത് പറയുമ്പോ എന്തോ എന്റെ വാക്കിൽ നിന്ന് രണ്ടര മണിക്കൂറിന്റെ പ്രസംഗത്തിൽ ഒരു ബഹുമാനപ്പെട്ട വന്നുപോയി, ഞാൻ പറയാറില്ല. ഉടനടി ഉസ്താദ് മോനെ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. ഞാൻ അതിന്റെ ശേഷം ഇന്ന വരെ എന്റെ വാക്കിൽ നിന്ന് കരുതിക്കൂട്ടി വന്നിട്ടില്ല. എവിടെയെങ്കിലും വന്നാൽ ഞാൻ അപ്പൊ തന്നെ നിർത്തിയിട്ട് തിരുത്തും, അത് ശരിയല്ല. എന്നിട്ടായി ഉസ്താദ് മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞു, മുത്തനബിന്റെ മദ്ഹ് പറയുമ്പോ കാലിൽ ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ മുത്തനബിന്റെ മദ്ഹ് പറയുമ്പോ കാലിൽ ചെരുപ്പിടാറില്ല, ഉസ്താദിന്റെ ഉപദേശമാണ് പാടില്ല. അതാണ് വലിയ വലിയ മഹാന്മാർ. പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കടക്കുന്ന മദീന,
മദീനയിലെ പവർ എത്രയാണ്? മുത്തനബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും പവറാണ്. എന്നാൽ നിങ്ങൾ അറിയണോ, മദീനയിലെ പവർ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങൾ വഫാത്തായി മദീനയിൽ കടന്നതിന്റെ ശേഷം കിട്ടിയ പവർ അല്ല. മദീനയിലേക്ക് എന്നാണോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങൾ കാലെടുത്ത് വെച്ചത്, അന്ന് മുതൽക്ക് മദീനയിലെ മണ്ണിന് പവറാണ്. നിങ്ങൾ അറിയുമോ, അതാ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനങ്ങളും സഹാബത്തും. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ അതാ മദീനയിൽ വലിയൊരു കാറ്റ് കൊടുങ്കാറ്റടിച്ച് വീശുകയാ, ഭയങ്കരം കാറ്റ്. മദീനയിൽ കാറ്റ് വന്നു എന്ന് മാത്രമല്ല, മദീനയിലെ പുഴികളും മണ്ണുകളും ഇളകി മുമ്പിൽ നിൽക്കുന്നവരെ പോലും കാണാത്ത നിലക്ക് ധൂളികളെ കൊണ്ട് മദീന മൂടപ്പെട്ടു പോയി. അപ്പോഴാണ് തബൂക്ക് യുദ്ധം കഴിഞ്ഞു വന്ന ക്ഷീണത്തോടിരിക്കുന്ന സഹാബത്ത് പറഞ്ഞു, ഇതെന്തൊരു മണ്ണാണ് മദീനയിലെ മണ്ണ്, ഇതെന്തൊരു മണ്ണാണ്, ഇതെന്തൊരു മണ്ണാണ്. അരെ മൂക്കിലും കേറി ചെവിയിലും കണ്ണിലുമൊക്കെ കേറി, ഇതെന്തൊരു മണ്ണാണ്. അരെ ഒരു മണ്ണിനെ രണ്ടാണം പറായി കാണുന്നത് പോലെ സഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അവിടുത്തെ സ്വന്തം കൈകൊണ്ട് മുഖത്തിലുള്ള മണ്ണങ്ങ് നീക്കിയെടുക്കുകയാണ്. അതാ കണ്ണ് തടങ്ങി, ചെവി തടങ്ങി, ശരീരം മാതകലം തടങ്ങി. എന്നിട്ട് മദീനയിലെ മണ്ണിനെ തടുകി എടുത്തുകൊണ്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറഞ്ഞു, സ്വഹാബത്തേ ആദിഹി തുർബത്തുൽ മദീന, ഇത് മദീനയിലെ മണ്ണാണ് സ്വഹാബത്തെ, ഇതൊരു സാധാരണ മണ്ണല്ല. തുർബത്തുൽ മദീനത്തി ശിഫാഉൻ മദീനയിലെ മണ്ണ് എല്ലാ രോഗത്തിനും ശമനമാണ്. തുർബത്തുൽ മദീനത്തി ശിഫാഉല്ലിൽ ജുസാ, മദീനയിലെ മണ്ണ് കുഷ്ഠരോഗത്തിനും ശിഫയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞു. ഓ മദീനയിലെ മണ്ണോ, ഇപ്പൊ കുറ്റം പറഞ്ഞേക്കരുത്, മനസ്സുകൊണ്ട് വെറുപ്പ് കാണിച്ച് വെറുപ്പ് വെറുക്കപ്പെടുന്ന വാക്ക് പറഞ്ഞേക്കരുത്. മദീനയിലെ മണ്ണ് സാധാരണ മണ്ണല്ല, ലോകത്തുള്ള എല്ലാ രോഗത്തിനും ശമനമാണ് മദീനയിലെ മണ്ണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും വലിയ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 1,000,000 ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാനപ്പെട്ടവര് മദീനയിലെ മുദരിസാണ് തബഖാത്തിൽ ചരിത്രം എഴുതിവച്ചത് കാണാം. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ മണ്ണിനെ ചെരിപ്പിട്ട് ചവിട്ടിയിട്ടില്ല. മദീനയിലേക്ക് യാത്ര വന്നാൽ അതാ മദീനയിലെ കവാടത്തിലെത്തിയപ്പോൽ, ആ മദീനയിലെത്തിയ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് അതാ വളരെ വിനയത്തോടെ തവാദോടെ റുകൂഉറ്റ ഗതിയിലായി മദീനയിലങ്ങ് ചുറ്റുവഴിക്കുന്ന മണൽത്തരിയിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്ന് 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 കൊണ്ടുപോകുന്ന സമയത്താണ് അതാ ചോദിക്കപ്പെട്ടുപോയി, ഉസ്താദ് എന്തിനങ്ങനെ നടക്കുന്നു? അപ്പോഴാണ് മാലിക് ഇമാമിന്റെ മറുപടി, മക്കളെ ഈ മദീനയിൽ ഞാനെങ്ങനെ ചെരുപ്പിട്ട് ചവിട്ടാനാ? ആരാണ് മദീനയിൽ കിടക്കുന്നത്? മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. നേതാവ് മദീനയിൽ കിടക്കുന്നു, ചെരുപ്പിട്ട് ചവിട്ടാനാണോ ഞാൻ? പക്ഷെ നമ്മളെ നാട്ടിൽ കാട്ടുപോയിക്കുന്നത് ചങ്കരാന്തിയാണ് അല്ലേ? നമ്മളൊക്കെ അജിന് പോകുന്ന സമയത്ത് അജിന്റെ ക്ലാസ്സിന് പോയാൽ നല്ലൊരു ബാഗ് കിട്ടും. ആ ബാഗിനുള്ളിൽ ചെറിയൊരു 3 ബാഗും കൊണ്ട് ചെരുപ്പിടാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മദീനയിലേക്ക് പോകുമ്പോ മദീന പള്ളിന്റെ വാതുക്കൽ വരെ ചെരുപ്പിട്ട് പോയിട്ട് ഉള്ളേക്ക് കയറുമ്പോ ചെരുപ്പ് ഇതിന്റെ ഉള്ളിൽ ഇട്ട് തൊക്കിനെടുക്കുമ്പോ ചൊറ്റ പോക്ക് പോയി റൗദന്റെ വള്ളത്തിൽ വെച്ച് ചെരുപ്പിന് 2 രൂപയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കെന്തൊരു അഥവാ, നമുക്കെന്തൊരു ബഹുമാന, നമുക്കെന്ത് മുത്തനബിയ, നമുക്കെന്ത് മദീനയാ, കാട്ടുവയ്ക്കുന്ന ചങ്കരാന്തിയ, നമുക്കുണ്ടോ ബഹുമാനം, നമുക്കുണ്ടോ അദബ്? ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാര് ചെരുപ്പിട്ട് ചവിട്ടാത്ത മദീന. അതുകൊണ്ട് തന്നെ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു ഫത്വ, ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഹനഫി തങ്ങളെ അൽ മദീനത്തുൽ മുനവ്വറയിലെ ഫത്വ എഴുതി വെച്ചത് കാണാം.
ആനായ മാലിക് ഇമാം പറയുന്നു, മദീനയിലെ മണ്ണ് ബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന മദീന, ആ മദീനയിലെ മണ്ണൊരു സാധാരണ മണ്ണാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ, മദീനയിലെ മണ്ണൊരു സാധാരണ മണ്ണാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാലിക് ഇമാമിന്റെ ഫത്വയാണ് അവർക്ക് 30 അടി കൊടുക്കേണ്ടതാണ്, 30 അടി കൊടുത്തിട്ട് അവനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ്? മദീനയിലെ മണ്ണ് അതൊരു സാധാരണ മണ്ണ് അല്ല, ലോകത്തിന്റെ നേതാവ് കടക്കുന്ന മണ്ണാണ് മദീന. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും മരിക്കേണ്ടവരാണ്, പക്ഷേ എല്ലാ മരണവും ഒരുപോലെയല്ല, എല്ലാ സ്ഥലത്തും ഒരിക്കലും ഒരുപോലെയല്ല. എന്നാ ലോകത്ത് മരിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, അതേതാണ്? അതല്ലേ മദീന. ലോകത്ത് മരിക്കാൻ പറ്റിയൊരു സ്ഥലം അത് മദീനയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മരിക്കാൻ മദീനയിൽ പോയി താമസിച്ചിട്ട് അവിടെ താമസമാക്കി അവിടെ പോയി മരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മദീനയിൽ പോയി മരിച്ചിട്ട് മദീനയിൽ പോയി മരിച്ചു കിടക്കാൻ നിങ്ങൾക്ക് അങ്ങനെ കഴിയോ? അങ്ങനെ ചെയ്തോളൂ നിങ്ങൾ. എന്താണ് മദീനയിൽ മരിക്കാനുള്ള പുണ്യം? എന്താ മദീനയിലെ മണ്ണിൽ മരിച്ചാൽ കിട്ടുന്ന പുണ്യം? എന്താ സൂറത്തുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മനിസ്തതാ മിങ്കും മയ്യ മൂത ബിൽ മദീനതി വല്യഫൽ, മദീനയിൽ പോയി മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാകണം. മദീനയിലെ മണ്ണിൽ പോയി ഒന്ന് മരിക്കണം, എന്നിട്ട് ആ മദീനയിലെ ഖബറിസ്ഥാനിൽ പോയി ഒന്ന് മരിച്ചു കിടക്കാൻ കഴിയണം. ഏതാണ് മദീനയിലെ ഖബറിസ്ഥാനി? ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലമുള്ള മദീനയിലെ ഖബറിസ്ഥാനി. അവിടെ കടക്കുന്നതാരാണ്? 10,000 സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, ഭാര്യമാര്, പേരെ, കുട്ടികൾ, മഹാന്മാരാരിപ്പീങ്ങള്, ലോകത്ത് കണ്ട വലിയ 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 മഹാന്മാര് അവരൊക്കെ കടക്കുന്ന മദീന. ആ മദീനയിലെ ജന്നത്തുൽ ബഖിയിലൊന്ന് കടക്കാൻ സ്ഥലം കിട്ടിയാൽ, അതേ ഒരു ഖബറിന്റെ സ്ഥലം കിട്ടിയാൽ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, كُنْتُ لَهُ شَهِيدًا أَوْ صَفِيًّا يَوْمَ الْقِيَامَةِ മദീനയിൽ പോയി മരിച്ചിട്ട് കടക്കാൻ കഴിഞ്ഞാൽ, മദീനയിൽ പോയി മരിച്ചു കടക്കുന്നവർക്ക് നാളെ അവർക്ക് ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാ, നാളെ അവർക്ക് സാക്ഷി പറയുന്നവൻ ഞാനാ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് മദീനയിലെ മണ്ണിൽ പോയി ഒന്ന് മരിച്ചു കിടക്കാൻ കഴിയണം. ആ മദീനയിലെ മണ്ണിൽ മരിച്ചു കിടക്കാൻ അവസരം കിട്ടിയാൽ, ഓ മുസ്ലിമീങ്ങളെ ഞാൻ പറയട്ടെ, അമലുകളൊന്നും നമ്മളെ കയ്യിലില്ല, സൽക്കർമ്മങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല, മുത്തുനബിയോട് ഹുക്കും ഇഷ്കും നമ്മളെ കൽപ്പിൽ ഇല്ല, പിന്നെയോ മദീനയിൽ പോയി കടക്കാൻ കിട്ടുന്ന അവസരം അത് വലിയ ഒരു അവസരമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, മദീനയിൽ പോയി മരിച്ചിട്ട് കടക്കുന്നവരാരാണ് നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവർക്ക് സാക്ഷി പറയും വൻ ഞാനാണ്, അവനിക്ക് സമാധി ചെയ്യുന്നവൻ ഞാനാണ്, നാളവന്റെ കൈപിടിക്കുന്നവൻ ഞാനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ആകെത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സിന്റെ പവറാണ്, റസൂലുള്ള ജനിച്ച ദിവസത്തിന്റെ പവറാണ്, റസൂലുള്ള ജനിച്ച നാട്ടിന്റെ പവറാണ്, ഹബീബ്രങ്ങൾ കിടക്കുന്ന മദീനക്ക് പവറാണ്, ആ നേതാവ് കിടക്കുന്ന മദീനയിലെ മണ്ണിന് പവറാണ്. ഉപ്പിനീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മദീന എപ്പോഴും ഈമാനുള്ളവന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ്. എന്റെ ഹബീബ് ഹബീബ് കിടക്കുന്ന മദീന, ആ മദീനയിലൊന്ന് എത്തണം, ഹബീബിന്റെ തിരുസന്നിധാനത്തിലൊന്ന് എത്തണം. എപ്പോഴും ഈമാനുള്ളവന്റെ മനസ്സാഗ്രഹിക്കുന്നത് അതല്ലേ? ഈമാനുള്ളവന്റെ മനസ്സെപ്പോഴും മദീനയിലേക്കാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇവിടെ വാലുകൾക്കുന്ന ഉപ്പമാര്, വാലുകൾക്കുന്ന ഉമ്മമാര്, വാലുകൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, ദിവസത്തിൽ സമ്പാദിക്കുന്നത് എത്രയാണ്, മാസത്തിൽ സമ്പാദിക്കുന്നത് എത്രയാണ്, കൊല്ലത്തിൽ വാരിക്കൂട്ടുന്ന സമ്പത്തുകൾ എത്രയാണ്. പക്ഷേ ഒന്ന് മദീനയിൽ പോകണം, മക്കയിൽ പോകണമെന്ന് പറയുമ്പോൾ പല നിലക്കുള്ള ഉദറുകൾ പറഞ്ഞ് ഒഴിവാകുന്നവർ, മക്കളെ കെട്ടിക്കാനുണ്ട്, പുര കെട്ടാനുണ്ട്, മക്കൾക്ക് കെട്ടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് കാരണം പറയുന്നവര്, ഞാൻ അവരോട് പറയട്ടെ, മുത്തുനബിയോട് മനസ്സിൽ ഇല്ലാത്തവരാണ്. ഈമാനുള്ളവന്റെ മനസ്സ് എപ്പോഴും ചിന്തിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്, അതാണ് മദീന. മദീന ഉമ്മിനീകളോട് പറയട്ടെ, ആ മദീനയിലേക്കൊന്ന് പോകണം, എപ്പോഴും എന്റെ മനസ്സിൽ ആഗ്രഹം വേണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ മനസ്സിലേക്ക് ഈമാനിന്റെ വെളിച്ചം പകർന്നു തന്ന രാജാവ്, അതാ മദീനയിലെ രാജാവ്, മദീനയിലെ പച്ചക്കുപ്പയുടെ അടിവാകത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ്, ആ മദീന പോയി ഒന്ന് കാണണം, ആ പച്ചക്കുപ്പ ഒന്ന് കാണണം, ആ മദീനയിൽ പോയി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നേതാവിന്റെ ഹദ്റത്തിൽ പോയി, തിരുസന്നിധാനത്തിൽ പോയി നേതാവിനോട് സലാം പറഞ്ഞു വന്ന് സങ്കടം പറയണം പോരാ. ഇത്രയും വലിയ പവറുള്ള മദീനയിലെ മണ്ണ്, ആ മദീനയിലെ മണ്ണിൽ പോയി ഒന്ന് എന്റെ നെറ്റിവെക്കാൻ കഴിയണം. എന്റെ റബ്ബിന് വേണ്ടി മദീനയിലെ മണ്ണിൽ നെറ്റിവെച്ചിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിയണം. ആഗ്രഹമില്ലാത്തവരുണ്ടോ? മനസ്സിൽ ഈമാനില്ലാത്തവനാണ്. മദീനയെ ആഗ്രഹമില്ലാത്ത മനുഷ്യ, നിന്റെ മനസ്സിൽ ഈമാനില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഹജ്ജിന് പോയവര് ആ ഹജ്ജും കഴിഞ്ഞ് മദീനയിലേക്ക് പോകുമ്പോൾ അർജ് പിടിക്കുന്ന ചില വിഭാഗത്തെ മക്കയിൽ കാണാം. അവർക്ക് മദീന കണ്ടുകൂടാ. എന്നിട്ടോ ഇനി മദീനയിൽ പോയാൽ തന്നെ റൂമിന്റെ അകത്ത് വെച്ച് നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ചില വിവരം കെട്ടവരെ കാണാം. അവർക്ക് മദീന കണ്ടുകൂടാ. ഞാൻ പറയട്ടെ, ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണത്. ഈമാനുള്ളവർക്ക് എങ്ങനെയാണ് മദീനയിലെ, ആ മദീനയിലെത്തിയപ്പോ തിരുനബി ആ നേതാവിന്റെ ഹദ്റത്തിൽ പോയി ഒന്ന് സലാം പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ ഇവന്റെ മനസ്സ് മനസ്സാണോ, ഇവന്റെ മനസ്സ് പാറക്കല്ലാണോ? മനസ്സ് മരവിച്ചു പോയ എന്തോ ഒരു വിഭാഗമല്ലേ അവര് മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു അത്തരക്കാരിൽ നിന്ന് ഈ സമുദായത്തെ കാത്തു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മദീന എപ്പോഴും മനസ്സുകൊണ്ട് കൊതിക്കുന്നവരാകണം, ആ മദീനയെ എപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാകണം, മനസ്സിൽ മദീനയിലേക്ക് പോകാൻ എപ്പോഴും ആഗ്രഹമുണ്ടാകണം. അല്ലാ, മദീനയുടെ ക്യാമ്പസിന്റെ മുറ്റത്ത് വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, നേതാവായ ഹബീബ് ഞങ്ങളെ മദീനത്തുൽ മുനവ്വറയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ആ മദീനയിൽ ചെന്ന് തിരുഹനബി തങ്ങളുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് സങ്കടം പറയാനും വിഷമം പറയാനും നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേതാവിനെ വർണ്ണിക്കാൻ എനിക്കറിയുന്നില്ല, നേതാവിന്റെ മധുര പറയാൻ എനിക്കറിയുന്നില്ല. പറഞ്ഞാൽ എവിടെയും മറ്റമാക്കാൻ ലോകത്തൊരു പടപ്പിനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരൊറ്റ മധുര പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ നേതാവിന്റെ ഒരു പവർ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? ഇമാമീങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഞാൻ ഒരൊറ്റ മധുരാണ് പറയുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഇമാമീങ്ങൾ അവരെ കിതാബിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് പങ്ങിയെ പടച്ചിരിക്കുകയാണ്, രണ്ട് ജമാലിയത്ത് രണ്ട് പങ്ങിയെ പടച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു പങ്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നേരെ കഷ്ടമാക്കി, ഒരു പങ്കിയെ കഷ്ടമാക്കി നേരെ പകുതി കൊടുക്കുന്നു. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു പങ്കിയുടെ പകുതി കൊടുക്കുകയാണ്. എന്നിട്ട് അതേ പങ്കിയുടെ പകുതി ഭാഗം അതാ ലോക ജനങ്ങൾക്ക് അല്ലാഹു തആല വിഹിതം വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ ഈ പങ്കിയിൽ നിന്നൊരു ലെവലേതം പോലും നമ്മുടെ നേതാവിന് കൊടുത്തില്ല. പിന്നെയോ നമ്മുടെ നേതാവിന് ഫുള്ളായി ഒരു പങ്കി അല്ല കൊടുക്കുകയാൽ, ഒരു പങ്കി ഫുള്ളായി നൽകപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ നിങ്ങൾ അറിയണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പങ്കിയുടെ പകുതി മാത്രം നൽകപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഒരു ഭംഗിയുടെ പകുതി നൽകപ്പെട്ട യൂസുഫ് നബി, ഇവരൊറ്റ മത് പറഞ്ഞ പ്രസംഗം നിർത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു ഭംഗിയുടെ പകുതി നൽകപ്പെട്ട മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിക്ക് പകുതി ഭംഗി കൊടുത്തപ്പോൾ സലീഖ ബീബി അത് കണ്ട് ലയിച്ചുപോയി. സലീഖാന്റെ കൊട്ടാരത്തിലാണ് യൂസുഫ് നബി താമസിക്കുന്നത്. ഈ ഭംഗി കണ്ട്, ഈ സൗന്ദര്യം കണ്ട്, ഈ ചെറുപ്പക്കാരന്റെ അജമാനിയത്ത് കണ്ട് സലീഖ ബീബി അതിൽ ലയിച്ചുപോയി. ആരും ലയിച്ചു പോകും സലീഖ ബീബി ആരോപിച്ചിട്ട് കാര്യമില്ല. ആ നിലക്കുള്ള സുമുഖനായ ചെറുപ്പക്കാരനാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ സലീഖ ബീബി യൂസുഫ് നബി ലയിച്ചു പോയിട്ടുണ്ട് നാട്ടിലാകെ വിഷയായി. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളുടെ ഇടയിൽ ഒന്നാകെ വിഷയം. പിന്നെ പെണ്ണുങ്ങളെ വായിപ്പിക്കുന്ന പിന്നെ പറയണ്ടല്ലോ, പഠിച്ചോനെ. കീറിയ ചാക്കും പെണ്ണിന്റെ പാക്കും ഒരേപോലെ ഒളിപ്പിക്കാനാ പെണ്ണുങ്ങൾക്ക് അറിയില്ല. അങ്ങനെ പെണ്ണുങ്ങൾ നാടാകെ പരത്തിയപ്പോ സലീഖ ബീബി പറഞ്ഞു, എന്നാ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കണം. പെണ്ണുങ്ങ പാഠം പഠിപ്പിച്ചാൽ ഇനി എത്ര പോഞ്ചായത്തും കാര്യമില്ല, അരി കുടുങ്ങാതിരിക്കൂല. പെണ്ണിന്റെ ഒപ്പം കുടുങ്ങാത്ത ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? എത്ര പേര് നേതാവായാലും ഭാര്യയുടെ മുമ്പിൽ കുടുങ്ങാത്ത നേതാവ് ഉണ്ടാവൂല. ഇരിക്കട്ടെ, ആ സലീഖ ബീബി പാഠം പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ആകാശവാണി ആരോപണം നടത്തിയ പെണ്ണുങ്ങളെ മുഴുവനും കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിട്ട് വളരെ ചുരുക്കി പറയുന്നു നേതാവിന്റെ മധുര പറയുന്നത്. ആ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നിർത്തിട്ട് ഒരു പഴവും കത്തിയും കൊടുത്തിട്ട് എന്റെ അനുവാദം കിട്ടാതെ മുറിക്കരുതെന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ കയറി യൂസുഫ് നബി അണിഞ്ഞൊരുക്കി യൂസുഫ് നബിയോട് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ യൂസുഫിന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ആ പെണ്ണുങ്ങളോട് പഴം മുറിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളതാ പഴം മുറിക്കുന്നു, സുബ്ഹാനല്ലാഹ്. അവരെ കയ്യിൽ കൊടുത്ത പഴങ്ങളങ്ങ് മുറിച്ചു മുറിച്ച് അതാ മുറിക്കുന്ന സമയത്ത് യൂസുഫ് നബി ഇറങ്ങി വരികയാണ്. യൂസുഫ് നബിയെ കണ്ട പെണ്ണുങ്ങളതാ ഒരൊറ്റ നോട്ടം അങ്ങ് നോക്കാൻ തുടങ്ങി. നോക്കി 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 യൂസുഫ് മുമ്പിലൂടെ പോകുന്നതാ നേരെ ബാക്കിലൂടെ അങ്ങനെ നോക്കി 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 താരം പെണ്ണുങ്ങളെ കയ്യിലുള്ള പഴം തീർന്നിട്ട് കയ്യിലെ വെള്ളമൊക്കെ മുന്നിട്ട് താഴെ വീണ് പടക്കുകയാണ്. കയ്യിന്റെ വെള്ളമൊക്കെ താഴെ വീണ് പടക്കുകയാ. തഫ്സീറിന്റെ കിതാബിൽ കാണുന്നു കയ്യിന്റെ വേലിനെ മുറിച്ചിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് നിരവധി പെണ്ണുങ്ങൾ മരിച്ചുപോയി എന്നാ ചരിത്രം പറയുന്നു. പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് കയ്യിന്റെ വേല മുറിച്ചിട്ട് പോലും രക്തം പുറത്തേക്ക് പോയിട്ട് പോലും അതാ കൈ മുറിച്ച വിവരം അവർ അറിഞ്ഞുപോയില്ല. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാമാകുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവര് അതിൽ ലയിച്ചു പോയതാണ്. അതെ, യൂസുഫിനെ കണ്ട് ലയിച്ചു പോയതാണ് അവർക്ക്. അതെ, അതിനപ്പുറമൊന്നും അറിയുന്നില്ല. ഈ സംഭവം മീതി വെച്ചുകൊണ്ടാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരീ തങ്ങള് അരെ ഈ സമുദായത്തോട് ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പകുതി ഭംഗി കൊടുത്ത മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം
യൂസു നബിക്ക് പകുതി ഭംഗി അല്ല കൊടുത്ത പോൽ അതിനെ കണ്ട് അതിൽ ലഹിച്ചു പോയവരത്രയാണ്, കയ്യിന്റെ വെല്ല മുറിച്ചവരത്രയാണ്, യൂസുഫിനെ കണ്ട് ആകൃഷ്ടരായവരത്രയാണ്. എന്നാൽ ഒരു ഭംഗിയുടെ പകുതി ഭംഗി കൊടുത്തിട്ട് ആ യൂസുഫിനെ പിന്നെ പകുതി ഭംഗി കണ്ട് ലഹിച്ചു പോയവരാണ് എങ്കിൽ ഉള്ളായി ഒരു ഭംഗി കൊടുത്ത നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉള്ളായി ഒരു ഭംഗി നൽകപ്പെട്ട നേതാവാണ്. പക്ഷേ പകുതി ഭംഗി കിട്ടിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ട് ലയിച്ചവരാണ് എങ്കിൽ ഉള്ളായി ഭംഗി കൊടുത്ത നേതാവിനെ കണ്ടിട്ട് മക്കയിലെ പെണ്ണുങ്ങൾ സൂറുല്ലാനെ കണ്ട് ലയിച്ചു പോയ ചരിത്രമില്ല. മദീനയിലെ പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് മദീനത്തെ പെണ്ണുങ്ങൾ ലയിച്ചു പോയ ചരിത്രമില്ല. എന്താണ് ഇവിടെ സംഭവം? എന്താണ് പകുതി ഭംഗി കൊടുത്ത യൂസുഫ് നബിനെ കണ്ടപ്പോൾ ലയിച്ചു പോയില്ലേ? എന്നാൽ ഫുള്ളായി ഒരു ഭംഗി നൽകപ്പെട്ട നേതാവ് ആ നേതാവിനെ കണ്ടിട്ട് മദീനക്കാരി ലയിച്ചു പോയില്ല. ഇമാമികൾ ലയിച്ചു വെക്കുകയാണ്. പകുതി ഭംഗി കൊടുത്ത യൂസുഫ് നബിനെ കണ്ടപ്പോ അക്കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ കയ്യിന്റെ വിരലാണ് മുറിച്ചതെങ്കിൽ ഫുള്ളായി ഭംഗി നൽകപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവ് മദീനക്കാര് കണ്ടിരുന്നുവെങ്കില് അവരെങ്ങ് കഴുത്തു മുറിക്കുമായിരുന്നു. പക്ഷേ മദീനക്കാര് റസൂലുള്ളാഹിന്റെ ഭംഗി അവര് കണ്ടിട്ടില്ല. മദീനക്കാര് റസൂലുള്ളാഹിന്റെ ഭംഗിയെ കണ്ടിട്ടില്ല. മക്കക്കാരും റസൂലുള്ളാഹിന്റെ ഭംഗിയെ അവര് കണ്ടിട്ടില്ല. പിന്നെ കണ്ടതെന്താണ്? അതാണ് മദ്രസയിലെ പുസ്തകത്തിൽ ഞാൻ പഠിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീളമുള്ളവരല്ല, കുറിയവരല്ല, ഒത്ത ശരീരമായിരുന്നു. വെളുപ്പിനോട് ചുവപ്പ് കലർന്ന കളറായിരുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാരും മദീനക്കാരും കണ്ടത്. അല്ലാതെ മുത്തനബിക്ക് കൊടുത്ത അപൂർണമായ ഭംഗിയോടെ റസൂലുള്ളാഹിനെ കണ്ടവരില്ല. എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെന്താണ് കണ്ടത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ചിപ്പിന്റകത്ത് മറക്കപ്പെട്ട മുത്തായിരുന്നു. സഹാബത്ത് കണ്ടത് ചിപ്പിനെ മാത്രമാണ്, മുത്തനെ കണ്ടിട്ടില്ല. ചിപ്പിന്റകത്തുള്ള മുത്തനെ കണ്ടവരില്ല. ആ ചിപ്പിനെ കണ്ടപ്പോഴാണ് ഇമാമിങ്ങളൊക്കെ ഈ കോലത്തിലാണ് ഈ കളറിലാണ് നേരി വെച്ചത്. ചിപ്പിനെ കണ്ടപ്പോഴാണ് അതിന്റെ ഉള്ളിൽ മറക്കപ്പെട്ട മുത്താണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി സ്വഹാബത്തും അതേ മദീനക്കാരും മുസ്ലിമിനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തെളിവെന്താണ്? നിങ്ങൾ അറിയുമോ, മകളായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുസ്ലിമിനെ മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പ്രിയപ്പെട്ട മകളല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എപ്പോഴും മുസ്ലിമിന്റെ കൂടെയാണ് ഫാത്തിമ ബീവി. അതേ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ റസൂലുള്ളാഹി കൂടെ കൂടെ നടന്ന മകളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇമാമികൾ അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. അരേ കല്യാണം കഴിച്ചതിന്റെ ശേഷവും അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ ദിവസവും ഇങ്ങോട്ടും തങ്ങൾ വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടി പോകും. എപ്പോഴും പോകും, ഒറ്റ ദിവസം ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. ഇനി ഒരു ദിവസം വന്നാൽ ഹബീബ് പോയില്ലെങ്കിലോ വൈകുന്നേരം വരെ കാത്തു നിന്നിട്ട് ഫാത്തിമ ബീവി ഇങ്ങോട്ട് കാണാൻ വേണ്ടി വരും. ഇങ്ങോട്ട് കാണാൻ കാണാം, ഒറ്റ ഒരു ദിവസം പോലും ജീവിതത്തിൽ ഒപ്പാത്ത് വരെ ഫാത്തിമനെ കാണാത്ത ഒരൊറ്റ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇബ്നു സയ്യിദ് അവരുടെ തവക്കാത്തിനെ വെച്ചത് കാണാം. ആ ഫാത്തിമ ബീവി പറയുന്നു, മാ റഅയ്തു അബീ ഇല്ലാ ബറതം വാഹിദാ, ഞാൻ എന്റെ ഉപ്പാനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലാതെ കണ്ടിട്ടില്ല. എപ്പോഴും മുത്തനബിന്റെ കൂടെ കൂടെ ഉണ്ടായിരുന്ന മകളാ.
ആ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വാക്ക്, ഞാൻ എന്റെ ബാപ്പാനെ ജീവിതത്തിൽ ഒരു വട്ടമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇതിന് വ്യാഖ്യാനം പറയേണ്ടത്? എന്താണ് ഇതിന് അർത്ഥം പറയേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും മുത്തുനബിയെ കണ്ടിരുന്ന മകളാ പറയുന്നത്, ഞാൻ എന്റെ വാപ്പാനെ ഒരു വട്ടമല്ലാതെ എന്റെ വാപ്പാനെ കണ്ടിട്ടില്ല. സദഖത്തുല്ലാഹിൽ കായിരി തങ്ങൾ പറയുന്ന വാക്കോ, മദീനക്കാരും മക്കാരും മുത്തുനബിനെ കണ്ടിരുന്നുവെങ്കിൽ യൂസഫ് നബിന്റെ പകുതി ഭംഗി കണ്ടപ്പോ കൈമുറിച്ചവര് ഉള്ളായ ഭംഗി കൊണ്ട് നൽകപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. നേതാവിനെ കണ്ടിരുന്നുവെങ്കിൽ മദീനക്കാര് കഴുത്തു മുറിക്കുമായിരുന്നു. പക്ഷേ മദീനക്കാര് നേതാവിനെ കണ്ടിട്ടില്ല. എന്തിനേറെ പറയണം? ഇമാമികൾ കിതാബിൽ ഇരുവശരെ കാണാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം നേതാവിന്റെ സ്വപ്നം കണ്ടവർ എത്രയാണ്? അള്ളാഹു നമുക്കതിന്റെ ഭാഗ്യം നൽകുമാറാകട്ടെ. കണം തുറങ്ങുന്ന സമയത്ത് ഹബീബങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അള്ളാഹ. ഇമാമികൾ അനേറെ സൂറുദാരെ കാണുന്ന ആ മദ്ഹങ്ങൾ പറഞ്ഞ് 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 പറഞ്ഞിട്ട് ഇമാമികൾ ഏരിവക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്ന ഒരാള് ജീവിതത്തിൽ സഹാബത്തെ എങ്ങനെ കണ്ടോ അതുപോലെ ആയിരിക്കും സ്വപ്നത്തിലും കാണുന്നത്. അള്ളാഹു പടത്തെ യഥാർത്ഥ ജമാലിയത്തോടെ ആ പൂർണ്ണമായ ഭംഗിയോടെ ഈ ഭൂമി ലോകത്ത് അള്ളാഹു തല കാണിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഫാത്തിമ ബീവി പറഞ്ഞില്ലേ ഞാനൊരു വട്ടം കണ്ടു, അതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബീവി പറയാനെന്റെ ജീവിതത്തിൽ ഒരു വട്ടമാണ് ഞാൻ എന്റെ ഹബീബിനെ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിനെ കുറിച്ച് അറിയണം, പഠിക്കണം, പറയാൻ ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഈ ഒരു മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് എന്ത് പറയാനാണ്? നമ്മുടെ ഹബീബിനെ കുറിച്ച് നന്നായി നമ്മൾ അറിയണം, പഠിക്കണം. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ നന്നായി അറിയണം. അപ്പോഴേ മനസ്സിനകത്തേക്ക് ആ ഹുബ് കടക്കുകയുള്ളൂ, ആ സ്നേഹം അപ്പോഴേ കടക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഫാത്തിമ ബീവി പറയാ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതാണ് സംഭവം? മകൾ ബാപ്പയും വല്ലാത്ത സ്നേഹത്തിലാണ്. ഒരു ദിവസം ബാപ്പ അതേ മറക്കു പോകുന്ന സമയത്ത് അവിടുത്തെ തലയിലുണ്ടായിരുന്ന തലയെ കെട്ടെടുത്ത് താഴെ വെച്ചപ്പോൾ മകൾ ഫാത്തിമ ചെറിയ മോളാണ് തമാശക്ക് വേണ്ടി അതങ്ങ് എടുത്തിട്ട് തലയിൽ വെച്ചു. അങ്ങനെയാണല്ലോ ചെറിയ പ്രീതിപ്പെട്ട മക്കള്, ഉപ്പാർ വാച്ച് ചേച്ചി വെച്ച പാപ്പ കൊടുത്തു, ഇപ്പൊ മൊബൈൽ വെച്ച കുട്ടി എന്നെ ഉത്തിറ്റാ ഇസുഹാനുള്ള. നമ്മളെ മക്കൾ അങ്ങനെയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആ തലയെ കെട്ടെടുത്ത് അങ്ങ് തലയിൽ വെച്ചപ്പോൾ ബാപ്പാ തലയെ കെട്ടന്റെ തലയിലാണെന്ന് പറയാൻ മകളങ്ങ് വായ തുറക്കേണ്ട താമസം മുമ്പിലെ ബാപ്പാനെ കാണുന്നില്ല. ആ ബാപ്പാനെ മുമ്പിലെ ബാപ്പാനെ തലയെ കെട്ടെടുത്ത് വെച്ച മകള് ആ മകളെ മുമ്പിൽ കാണുന്നതെന്താണ്? ഫാത്തിമ ബീബി പറയുന്നു, ഞാനതാ ബോധം കെട്ടുവോ പതിനാലാം രാത്രിയിലെ ചന്ദ്രനല്ല നിരാവല്ല അതിനെയും കവച്ചു വെക്കുന്ന എന്തോ 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 ഒരു പ്രകാശം ഞാൻ എന്റെ മുമ്പിലങ്ങ് കണ്ടുപോയി. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തലിബിനെ കണ്ടവരില്ല സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ചുരുക്കം ചില പ്രാവശ്യം ഞാനും എന്റെ ഹബീബിനെ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ 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 പോകുന്ന സിദ്ദീഖ് തങ്ങളെ പോയ പറഞ്ഞതും അത് തന്നെയാണ്, ഞാൻ എന്റെ ഹബീബിനെ തുച്ഛമായ ചില സമയങ്ങളിൽ എല്ലാരെ കണ്ടിട്ടില്ല. പറയട്ടെ, ഹബീബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ ഹബീബ് തങ്ങളെ കണ്ടവരില്ല.
ഇനി എല്ലാവർക്കും കാണാൻ ഒരു അവസരമുണ്ട്. അതേതാണ്? അത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ മുത്തുനബിനെ കാണാൻ ഒരു അവസരമുണ്ട്. അതേതാണ്? നാളെ അതാ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഹിസാബ് കഴിഞ്ഞിട്ട് അതാ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന തരത്തിലാണ്. എല്ലാവരും സ്വർഗത്തിന്റെ കവാടത്തിൽ പോവുകയാണ്. ആ വാതിൽക്കൽ പോയി നിൽക്കുന്നതാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ള വലിയ 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 മഹാന്മാരാകുന്ന സഹാബത്തും അരിപ്പികളും ലക്ഷക്കണക്കിന് അമ്പിയാക്കളും അതാ സ്വർഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിനെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന നേതാവ്? അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആ നേതാവ് സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന രംഗം എങ്ങനെയാണ്? ഇമാമീങ്ങൾ അതാ അവരുടെ കിതാബിൽ എഴുതി വച്ചത് കാണാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി വരുന്നു. എങ്ങനെയാ വരുന്നത്? പതിനായിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ, അതാ സ്വർഗത്തിന്റെ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, അല്ലാഹു കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ, അതാ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അതേ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? മലക്ക് ജിബ്രീൽ. ാണ് മലക്ക് അസ്റായീൽ, വലതുഭാഗത്ത് മലക്ക് മീകായീൽ, ഇടതുഭാഗത്ത് ഇസ്റാഫീൽ. ആ മലക്കുകളുടെ അകമ്പടിയോടെ, ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ, അല്ലാഹു കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ നേതാവിനെ കൊണ്ടുവരുമ്പോ അവിടെയുള്ള ലക്ഷക്കണക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജീവിതത്തിൽ കണ്ട സ്വഹാബത്ത് മുത്തുനബി സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ ആ ജമാലിയത്ത് കണ്ടിട്ട്, അല്ലാഹു കൊടുത്ത ഭംഗി കണ്ടിട്ട് അവിടെ നിൽക്കുന്ന കോടാനക്കോടി മുഅ്മിനീങ്ങള് അന്തം വിട്ടുപോയി. അവര് നോക്കുന്നത് സ്വർഗത്തിലേക്ക് അല്ല. ആരാണ് വരുന്ന നേതാവ്? ആരാണ് ഈ വരുന്ന നേതാവ്? ആരാണ് ഏതാണ് നേതാവ്? അല്ലാഹു കൊടുത്ത പൂർണ്ണമായ ഭംഗിയോടെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ സമ്മേളനത്തിൽ ഒന്ന് കൂടാൻ ഈ മദീനയുടെ ക്യാമ്പസിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്ക് ആ നേതാവ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ഒരുമിച്ചുകൂടാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെയാണ് എല്ലാ മുഅ്മിനീങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ കാണുന്നത്. എവിടെയാണ്? ഈ ഭൗതിക ലോകത്ത് കണ്ടവരില്ല. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇനി എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്തൊരു ഭംഗി അക്കാലഘട്ടത്ത് ജീവിച്ചവര് പോലും
അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തില്ലെന്ന് പറയുമ്പോൾ, ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, അതാ ഇമാമികൾ ഇമാം സുയൂത്തി നിങ്ങൾ അവിടെ തഹസായിസിൽ എഴുതി വെച്ചത് കാണാൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൽ ലൈത ലഹു ദില്ലും ഖത്ത്, തീരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾക്ക് അള്ളാഹു തിരല് കൊടുത്തില്ല. നമ്മളൊക്കെ നിഴല് കാണുന്നില്ലേ വെയിലത്ത് നടക്കുമ്പോ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ താഴ്ഭാഗത്ത് നിൽക്കുമ്പോ നിഴല് കാണുന്നില്ലേ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നിഴല് കൊടുത്തില്ല. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇമാമീങ്ങൾ അവരെ കിതാബിൽ എഴുതി വച്ചത് കാണാ. എന്തേ മുത്തുനബിക്ക് അള്ളാഹു നിഴല് കൊടുക്കാത്തത്? പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇമാമീങ്ങൾ പറഞ്ഞു, അത് അള്ളാഹു ബഹുമാനിച്ചതാണ്, അള്ളാഹു ബഹുമാനിച്ചതാണ്. എങ്ങനെയാണ് മുത്തുനബിയെ അള്ളാഹു ബഹുമാനിച്ചത്? സുബ്ഹാനല്ലാഹ്. അതാ മുത്തുനബി തങ്ങൾ നടക്കുമ്പോ നിഴല് അള്ളാഹു കൊടുത്താൽ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുന്നവര് അല്ലെങ്കിൽ വലത് ഇടത് ഭാഗത്ത് നടക്കുന്നവര് റസൂലുള്ളാഹിന്റെ നിഴലിനെ ചവിട്ടിപ്പോവൂലയോ? മുത്തുനബിന്റെ നിഴല് പോലും ചവിട്ടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിലത്ത് അവിടുത്തെ നിഴല് വീണാൽ ആരെങ്കിലും മറിയാതെ ചവിട്ടിപ്പോകും. ആ നിലക്ക് അതേ അള്ളാഹു ബഹുമാനിച്ചിട്ട് അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾക്ക് അള്ളാഹു നിഴല് കൊടുത്തിട്ടില്ല. ഇനി മറ്റ് കാരണം പറയുന്ന കൂട്ടത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബിന്റെ നിഴലാണോ? എവിടെന്നാണ് നിഴല്? എവിടെന്നാണ് റസൂലുള്ളാഹിക്ക് നിഴൽ? എവിടെന്നാണോ നിഴലടിക്കണമെങ്കിൽ ഈ കാണുന്ന സൂര്യന്റെ പ്രകാശം, അത് റസൂലുള്ളാഹിക്ക് തട്ടണ്ടയോ? അതുപോലെ ചന്ദ്രന്റെ പ്രകാശം, നിലാവിന്റെ പ്രകാശം, അത് മുത്തുനബിക്ക് തട്ടണ്ടയോ? അപ്പോഴല്ലേ നിഴല് താഴോട്ട് വീഴുന്നത്. കണ്ടില്ലേ എന്റെ നേരെ മീതൊരു വെളിച്ചം? ആ വെളിച്ചത്തിന്റെ കാരണം കൊണ്ട്, അതാ വെളിച്ചം എനിക്കടിക്കുന്നത് കൊണ്ട് നിഴൽ വീഴുന്നത് കാണുന്നില്ലേ? നേരെ മറിച്ച് ഈ കാണുന്ന വെളിച്ചത്തിനെയും ഈ കാണുന്ന വെളിച്ചത്തിനെയും പരസ്പരം കൂട്ടിവിടുമ്പ് അടുപ്പിച്ചാൽ അതിന്റെ നിഴൽ ഇതിനും വീഴൂല, ഇതിന്റെ നിഴൽ അതിനും വീഴൂല. കാരണോ? രണ്ടിനും നല്ല വെളിച്ചമല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് നിഴൽ അള്ളാഹ് കൊടുക്കാത്തതിന്റെ കാരണോ? നേതാവിന്റെ നിഴലടാ, നേതാവിന്റെ ശരീരത്തിലേക്ക് അടിക്കുന്ന ഒരു സൂര്യനെ അള്ള പടച്ചിട്ടേ ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് നിഴലിടുന്ന ഒരു ചന്ദ്രനെ ഒരു നിലാവിനെ അള്ള പടച്ചിട്ടില്ല. പിന്നെ എവിടെന്നാണ് നിഴല് വരുന്നത്? സൂര്യന്റെ പ്രകാശമുണ്ടോ റസൂലുള്ളാഹി അടിക്കുന്നത്? നിഴലിന്റെ ചന്ദ്രന്റെ നിഴലുണ്ടോ റസൂലുള്ളാഹി അടിക്കുന്നത്? ഇമാമീങ്ങൾ പറഞ്ഞു 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 പറഞ്ഞു, സൂര്യന്റെ പ്രകാശം ഇങ്ങോട്ടടിക്കുമ്പോ, ചന്ദ്രന്റെ പ്രകാശം ഇങ്ങോട്ടടിക്കുമ്പോ, അതേ മുത്തുനബിന്റെ പ്രകാശം അങ്ങോട്ടടിക്കുകയാ, ആ സൂര്യനെ ഓവർടേക്ക് ചെയ്യുകയാണ്, ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അതാ, സൂര്യനെ അടിച്ചു പോയി, ചന്ദ്രനെ അങ്ങോട്ടടിച്ചു പോയി. ഹബീബ് തങ്ങൾക്ക് സൂര്യന്റെ പ്രകാശം തട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നേതാവിന് അള്ളാഹു നിഴല് കൊടുത്തിട്ടില്ല. സൂര്യനെ കവച്ചു വെക്കുന്ന നേതാവ്, ചന്ദ്രനെയും ഓവർടേക്ക് ചെയ്യുന്ന നേതാവ്, ഒരു പ്രകാശവും ഇങ്ങോട്ടടിക്കാത്ത ലോകം കണ്ട ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തായിരിക്കും ആ നേതാവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒന്ന് സ്വർഗത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആ നേതാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? അള്ളാഹുവേ, ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ ഈ അവസരം നൽകണേ റഹ്മാനെ. കടന്നുറങ്ങുന്ന സമയത്ത് ഹബീബ് തങ്ങളെ ഒന്ന് കാണാൻ ഈ തൗഫീഖ് നൽകണേ അള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതായിരിക്കും നാം എപ്പോഴും ചെയ്യേണ്ട ദുആ.
എപ്പോഴും ചെയ്യേണ്ട ദുആ ആ ഹബീബിനെ ഒന്ന് കാണണമെന്ന ചിന്തയായിരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എത്ര മണിക്ക് കൂടാളത്തെ വേദനയുടെ മറ്റേ മുക്കാൽ ഇവിടെ തന്നെയായി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ. ഏതായാലും വേദന പറയാൻ വേണ്ടി ഉസ്താദ് വന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ സിദ്ദീഖ് സക്കാവ് ഉസ്താദ് എത്തി. ഞാൻ എപ്പോ എത്തുന്നു കാശ് ഇങ്ങനെ നീക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, മദീനയുടെ അൽമദീനയുടെ മണ്ണിൽ നിന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് സ്വലാത്തിന്റെ ശബ്ദങ്ങൾ ഉയരട്ടെ. മുഹമ്മദുർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന്റെ മദീനയെ കുറിച്ച് ഞാൻ പറഞ്ഞു, നേതാവിന്റെ ആ ജമാലിയത്തിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു, ആ നേതാവിനെ തണലിടാൻ പറ്റൊരു സൂര്യൻ അല്ല പടച്ചിട്ടില്ലെന്ന് പറഞ്ഞു, ആ നേതാവിന് വെളിച്ചം പഠിച്ചു വീശാൻ ഒരു ചന്ദ്രൻ അല്ല പടച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് പറയാൻ അറിയത്തില്ല, പറയട്ടെ. ഒരൊറ്റ ഒരു കാര്യം ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു, ഈ ബോർഡിന്റെ അകത്തൊരു മനസ്സിന് അല്ല പടച്ചിരിക്കുകയാ. ഈ ബോർഡിന്റെ അകത്ത് അല്ല പടച്ചൊരു മനസ്സുണ്ട്. ആ മനസ്സല്ല പടച്ചെന്തിനാണ് ീങ്ങൾ അവരെ കിതാബിൽ പറഞ്ഞു, മോനെ അള്ളതിന്റെ ബോർഡിന്റെ അകത്ത് മനസ്സിനെ പടച്ചെന്തിനാ? അതൊരു രാജാവിനെ കുടിയിരുത്താനാണ് നിന്റെ മനസ്സാണെന്ന കൊട്ടാരത്തില്, ഒരു രാജാവിനെ കുടിയിരുത്താനാണ്. ആരാണ് നിന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിന് കുടിയിരുത്തേണ്ട നേതാവ്? അത് മദീനയിലെ രാജാവാണ്. ആരാണ് മദീനയിലെ രാജാവ്? അത് മുഹമ്മദ് റസൂലുള്ളാ. ആ നേതാവ് നമ്മുടെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ കുടിയിരിക്കണം. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ മനസ്സിലാരൊക്കെ സ്നേഹിക്കുന്നവരാണ് നമ്മള്. ഏതെല്ലാം വൃത്തികെട്ട സ്നേഹങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്? ഓ ചെറുപ്പക്കാരാ, അഞ്ചപ്പെട്ടിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ നമ്മളെ സദസ്സിലുണ്ടോ? ആ സ്നേഹവും പ്രേമവും നാശത്തിലേക്കുള്ളതാണ്. നിന്റെ ഹലാക്കിയത്തിന്റെ സ്നേഹമാണ് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്നേഹമാണ്. അതുപോലെ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്ന പങ്കള്, അന്യപുരുഷന്മാരെ സ്നേഹിക്കുന്ന പങ്കള്, നിന്റെ സ്നേഹം വരെ ആത്മഹത്യയിലേക്കുള്ള നാശത്തിലേക്കുള്ള സ്നേഹമാണ്. അതുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന എത്രയെത്ര പ്രേമങ്ങളാ. സിനിമാ നടന്മാരെ, നടികള്, ക്രിക്കറ്റ് താരന്മാരെ, ഫുട്ബോൾ പ്രേമികള്, രാഷ്ട്രീയ തപ്പുരാക്കന്മാരെ മനസ്സിൽ കെട്ടി പ്രേമിച്ച് നടക്കുന്ന ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഇതൊക്കെ നാശത്തിലേക്കുള്ള സ്നേഹമാണ്. ഞാൻ കാര്യങ്ങളോട് പറയട്ടെ, എന്റെ പവറ് കൂട്ടുന്ന, എന്റെ ആഗ്രഹം രക്ഷപ്പെടുത്തുന്ന, എന്റെ ദർജ ഉയർത്തുന്ന, എന്റെ മനസ്സിനെ മദീനയിലേക്ക് അടുപ്പിക്കുന്ന അല്ല ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സ്നേഹമാണ്. ഏതാണ് ആ സ്നേഹം? അത് മുഹബ്ബത്തു റസൂലില്ലാ. അത് മുഹബ്ബത്തു റസൂലില്ലാ. അത് മുത്തു നബിയുടെ മുഹബ്ബത്താണ്, മുത്തു നബിയുടെ സ്നേഹമാണ്. അതങ്ങ് മനസ്സാകുന്ന കൊട്ടാരത്തിലങ്ങ് കയറ്റിവച്ചാൽ പിന്നെ നീ പേടിക്കേണ്ടതില്ല, എവിടെയും നീ പരാജയപ്പെടൂല. ആഗ്രഹം രക്ഷപ്പെട്ടു പോയി, നിന്റെ ദുനിയാവ് രക്ഷപ്പെട്ടു പോയി, ആഗ്രഹം രക്ഷപ്പെട്ടു പോയി, നീ സ്വർഗത്തിൽ കടക്കാനത് കാരണമായി. എല്ലാ നിന്റെ ദർജ ഉയർത്തി കാണിക്കുന്ന, നിന്റെ പവർ കൂട്ടിത്തരുന്ന ഒരേ ഒരു സ്നേഹമാണ്, അത് മുഹബ്ബത്തു റസൂലില്ലാ. എപ്പോഴും എപ്പോഴും അൽമദീനയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഉസ്താദുമാരും പറയുന്നൊരു വാക്കുണ്ട്, മദീന അൽമദീനയുള്ള വളർച്ച ഒന്നേ ഒന്ന് മാത്രമാണ്, അത് അബ്ബാസ് ഉസ്താദിന്റെ ഇഷ്കാട്. മദീനയോടുള്ള ഹുബ്ബാണ്, റസൂലുള്ളയോടുള്ള ഹുബ്ബാണ്. ആ മദീനയിലെ സ്നേഹമല്ലാതെ ഹുബ്ബല്ലാതെ ഇഷ്ടല്ലാതെ ഈ മദീന അൽമദീനയിലെ വളർച്ചയ്ക്ക് വേറെന്താണ്? അല്ലാഹുവേ സ്ഥാപനത്തിന് നീ ഉയർത്ത
നൽകണേ അല്ലാ. സ്ഥാപനത്തിന്റെ എല്ലാ മെണ്ടാമായ വെഞ്ചരായ ശേഖര ഉസ്താദ് അവരുകള് ഹാബിയത്ത് ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ, ഹാബിയത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ആശിഖുർ റസൂലായ പയാറ് തങ്ങളിൽ ഇൻഷാല്ലാ വേദിയിലേക്ക് വരും. അല്ലാഹുവേ അവരെല്ലാം കുറുപ്പ് വെച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അത്തരം ആലിമീങ്ങളെ സാദാ തിങ്ങളെ പിന്നാലെ അണിനിരത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ വലിയ വലിയ നേതൃത്വം നീ ആഫിയത്തോടായി സുനത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ്സ്, ഈ ഹബീബ് ഞങ്ങളെ മധുര പറഞ്ഞ സദസ്സ് അല്ലാ. കൊഞ്ഞരായ ശേഖുന ഉസ്താദിനെ സ്നേഹിച്ച് വന്ന നിരവധി നേതാക്കൾ സ്റ്റേജിലുണ്ട്, ആലിമീങ്ങളുണ്ട് സദസ്സിൽ, നിരവധി മുഅ്മിനീങ്ങളുണ്ട് ആലിമീങ്ങളുണ്ട്. ഈ ഒരുമിച്ച് ഓടിയ സദസ്സ് അല്ലാ നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സദസ്സായി നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സദസ്സായി നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മുത്തനബിന്റെ മധുര പറഞ്ഞ സദസ്സ് നാളെ അവിടുത്തെ ശഫാഅത്തിന് കാരണമാകുന്ന ഒരു സദസ്സായി നീ ഞങ്ങളെ വക്കൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ. ബിറഹ്മതിക്കാ.